നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും സാധാരണമായി കാണുന്നൊരു രോഗമാണ് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്. അപ്പം ഈ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഒക്കെയായിട്ട് പ്രമുഖ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സർജൻ ഡോക്ടർ NP Kamalesh നമ്മുടെ ഒപ്പം ഉണ്ട്. ഹിസ് വർക്കിംഗ് ഇൻ ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി. നമ്മളുടെ സംശയങ്ങൾ ഡോക്ടറിനോട് ചോദിക്കാം. അടുത്ത ടോപ്പിക്ക് ഒബേസിറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് ഒബേസിറ്റി? ഇത് കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഒബേസിറ്റി അതായത് അമിതവണ്ണം, നമ്മുടെ റീസെൻ്റ് ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് വരുന്ന രോഗമാണ് ഈ ഒബേസിറ്റി. ലോകം മുഴുവൻ അല്ലാതെ മറ്റു നമ്മുടെ ഇന്ത്യയിൽ ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇതൊരു കോസ്മെറ്റിക് പ്രോബ്ലമോ അല്ല, മാനസിക പ്രശ്നമോ അല്ല, ഒരു ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഈ അമിതവണ്ണം കൊണ്ട് പല രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ഹൈപ്പർ കൊളസ്ട്രോലേമിയ, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, സ്ട്രോക്ക്, ഇതൊക്കെ അമിതവണ്ണം കൊണ്ട് വരാം. അതല്ലാതെ ജോയിൻറ്റ് ഇഷ്യൂസ്, ഓസിയോ ആർത്രൈറ്റിസ്, കൂർക്കംവലി, നൈറ്റിലെ കൂർക്കംവലി ഉണ്ടായിട്ട് പിന്നെ ശ്വാസതടസ്സം, അതല്ലാതെ ഫീമെയിൽസിൽ ഇൻഫെർട്ടിലിറ്റി, ചിലപ്പോൾ ക്യാൻസർ പോലും ഈ അമിതവണ്ണം കൊണ്ട് വരാം. എപ്പോഴാണ് ഒരാൾ ഒബീസ് ആണെന്ന് ലേബൽ ചെയ്യപ്പെടുക? ഒരാൾക്ക് അമിതവണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. ഈ ബോഡി മാസ് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചാൽ വെയ്റ്റ് ഇൻ kg ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഫോർ എക്സാമ്പിൾ, ഒരു ആൾ 120 kg വെച്ചോ, ആളുടെ ഹൈറ്റ് 1.63 വെച്ചോ. സോ 120 ഡിവൈഡഡ് ബൈ ഈ 1.63 സ്ക്വയർ, ഇതാണ് BMI. സാധാരണ ഒരു 18-23 വരെ ഒരു നോർമൽ BMI. 25-30 വരുമ്പോഴത് അത് ഓവർ വെയ്റ്റ്ന്ന് പറയപ്പെടും. അതല്ലാതെ above 30 പോകുമ്പോഴത് ആണ് ഒബിസിറ്റി എന്ന് പറയപ്പെടുന്നത്. പിന്നെ above 40 പോകുമ്പോഴത് മോർബിഡ് ഒബിസിറ്റി. ഈ മോർബിഡ് ഒബിസിറ്റിയുള്ള ആൾക്കാർക്ക് ഈ ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ പോലെ അസുഖങ്ങൾ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അത് മോർബിഡ് ഒബിസിറ്റി എന്ന് പറയപ്പെടുന്നത്. ഒബിസിറ്റിയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒബിസിറ്റി വരാനുള്ള പ്രധാന കാരണം ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത്, ഒരുപാട് കാലറി റിച്ച് ഫുഡ്, ഈ ചിപ്സ് പോലത്തെ ഐറ്റംസോ ഇല്ല ഒരുപാട് കോക്ക് അങ്ങനത്തെ ഫുഡ്സോ ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് വണ്ണം പതുക്കെ പതുക്കെ കൂടി വരും. രണ്ടാമത്തെ ലാക്ക് ഓഫ് എക്സസൈസ്, വ്യായാമം ഇല്ലാമേ. നമ്മൾ ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് അനുസരിച്ച് നമ്മൾക്ക് എക്സസൈസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടാറില്ല. പിന്നെ ഈ കോമ്പിനേഷൻ ഒരുപാട് ഫുഡ് കഴിക്കുന്നതും വ്യായാമം ഇല്ല കൊണ്ടും വണ്ണം പതിയെ പതിയെ കൂടി വരും. പിന്നെ അതല്ലാതെ ഹോർമോണൽ പ്രോബ്ലംസ്, ശരീരത്തിലെ സ്റ്റീറോയിഡ് ഹോർമോൺസിൻ്റെ ലെവൽ കൂടി വരുന്നത് കൊണ്ടോ ഇല്ല ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുമ്പോഴതോ ചിലർക്ക് വണ്ണം കൂടി വരാം. ഇതിൽ ഇന്ത്യയിലെ പേഷ്യൻസിൻ്റെ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ കൂടുതൽ കാണുന്നത് ട്രങ്കൽ ഒബിസിറ്റി. പുറത്തുള്ള രാജ്യത്തിൻ്റെക്കാൾ ഇന്ത്യയിലുള്ള പേഷ്യൻസിൽ നമ്മൾ കൂടുതൽ കാണുന്നത് ട്രങ്കൽ ഒബിസിറ്റി. ഈ കൊഴുപ്പ് അടിയുന്നത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തിലെയും പിന്നെ ഇടുപ്പിൻ്റെ ഭാഗത്തിലെയാണ്. ഇതാണ് കൂടുതൽ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അമിതവണ്ണം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? സോ അമിതവണ്ണം കണ്ടെത്തുവാണെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ബ്ലഡ് ടെസ്റ്റിലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കും. അങ്ങനത്തെ ഹോർമോണൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് അതിൻ്റെ കൺട്രോൾ ചെയ്ത് കിട്ടിയാൽ ചിലപ്പോൾ അമിതവണ്ണം മാറി കിട്ടും. അതല്ലാതെ ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് അവത്തിൻ്റെ കാലറീസ് എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ എക്സസൈസ്, ഒരു പ്രോപ്പർ എക്സസൈസ് ഷെഡ്യൂളും കാരി ഔട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ വെച്ച് തന്നെ ഒരു പ്രോപ്പർ ഡയറ്ററി മാനേജ്മെൻറ്റും ഒരു റെഗുലർ എക്സസൈസും കൊണ്ട് തന്നെ ഒരുവിധം വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അമിതവണ്ണത്തിന് സർജറി ആവശ്യമുണ്ടോ? ഈ ഡയറ്ററി മോഡിഫിക്കേഷനും എക്സസൈസും കൊണ്ട് വെയിറ്റ് കുറഞ്ഞു കിട്ടാത്ത പേഷ്യൻസിനും എന്തായാലും സർജറി വേണ്ടി വരും. പിന്നെ അതല്ലാതെ BMI 40 above ഉള്ള ആൾക്കാർക്ക് നേരിട്ട് സർജറി കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ BMI above 35 plus ഈ നേരത്തെ പറഞ്ഞ പോലുള്ള അസുഖങ്ങൾ, പ്രഷറോ ഇല്ല ഹാർട്ടിൻ്റെ അസുഖമോ ഇല്ല ഹൈപ്പർ കൊളസ്ട്രോലേമിയോ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരും സർജറി കുറിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ അമിതവണ്ണത്തിന് എന്തൊക്കെ സർജിക്കൽ ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്? സർജറി രണ്ടു തരമുണ്ട്. ഒന്ന് ലാപ്രോസ്കോപ്പിക് സ്ലീവ് ഗ്യാസ്ട്രക്ടമി, ഇതിൽ ആമാശയത്തിൻ്റെ വലിപ്പം കുറയ്ക്കും.
വലിപ്പം കുറയ്ക്കുന്നത് കൊണ്ട് ആദ്യം ഒരു 4-5 ഇഡ്ഡലി കഴിക്കുന്ന ആളെന്ന് വെച്ചോ, അവർക്ക് ഈ സർജറി കഴിഞ്ഞിട്ട് 1.5 ഇഡ്ഡലിയോ 2 ഇഡ്ഡലിയോ മാക്സിമം കഴിക്കാൻ പറ്റുള്ളൂ. 2 ഇഡ്ഡലി കഴിക്കുമ്പോൾ തന്നെ അവരുടെ വയറിനിറയും, പിന്നെ അവർക്ക് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും വിശപ്പുണ്ടാവുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരുവിധം നല്ലവണ്ണം വെയിറ്റ് കുറഞ്ഞു കിട്ടും. ഇത് ഒരുവിധം സിമ്പിൾ സർജറിയാണോ, ഒരു 4 days ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് അധികം താമസമില്ലാതെ തന്നെ പേഷ്യൻ്റ് ജോലിക്കും എത്തിപ്പെടാൻ പറ്റും. പിന്നെ രണ്ടാമത്തേത് റൂവൺ വൈ ഗ്യാസ്ട്രിക് ബൈപ്പാസ്. ഇതിൽ ആമാശയത്തിൻ്റെ വലിപ്പം കുറയ്ക്കുന്നപ്പോൾ തന്നെ ചെറുകുടലിൻ്റെ ഒരു ഭാഗം ദഹന പ്രക്രമയിൽ നിന്ന് മാറ്റും, ബൈപ്പാസ് ചെയ്യും. ഇത് പൊതുവെ ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് സർജറിയാണോ, പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ ഈ സർജറി ചെയ്യേണ്ടി വരും.